എവരിവൺ വെൽക്കം ടു ലൈഫ് ഓഫ് കൺട്രി. അറക്കൽ ബീവിയുടെയും ചിറക്കൽ തമ്പുരാന്റെയും നാടായ കണ്ണൂരിലാണ് ഞാനുള്ളത്. ഇവിടെ അറക്കൽ ബീവിയെയും ചിറക്കൽ തമ്പുരാനെയും കുറിച്ച് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ഇന്ന് മാപ്പിള കലകളുടെ സുൽത്താനായ കോൽക്കളിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഇവിടെ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്തുള്ള ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ്, അതിൻ്റെ സ്റ്റേജിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെ ഇന്ന് കോൽക്കളിയുടെ മാസ്മരിക പ്രകടനങ്ങളാണ് നടക്കാൻ പോകുന്നത്. കോൽക്കളിക്ക് വലിയൊരു ചരിത്രമുണ്ട്. അതായത് ഈ അറക്കൽ രാജവംശവുമായിട്ട് കോൽക്കളിക്ക് നല്ല ബന്ധമുണ്ട്. അറക്കൽ രാജാവിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ കാലത്ത് ചിട്ടപ്പെടുത്തിയത്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് കോൽക്കളി. ആ കോൽക്കളിയുടെ മനോഹരമായും ചടുലവുമായ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ലൈഫ് ഓഫ് കൺട്രി. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ കോൽക്കളിക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ട്. കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന സാബിക് മാസ്റ്റാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. സാബിക്, വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് കൺട്രി. ഇത് സ്കൂളിലെ തന്നെ ആദിനി മാഷാണ് സാബിക്കിനെ പുതിയങ്ങാടിയിലേക്ക് കൊണ്ടുവന്നത്. മത്സരങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് സമയം, കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങിയവർ, 9:00 പറഞ്ഞിരുന്നു. നല്ല കളിയും ഉണ്ട്, നല്ല ഒരു കളി ഞാൻ മോശമാക്കി പറയുന്നില്ല. എല്ലാ കളിയും നല്ല കളികൾ ഉണ്ട് അതിൽ. നല്ല പെർഫോം ചെയ്യുന്ന നല്ല പ്രാക്ടീസ് ഉള്ള ടീമുകൾ അതിലുണ്ട്. എന്നാൽ നാടൻ കളികളും കാണാൻ കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, മത്സര കളികളോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന കളികളല്ലാത്തതും ഏകദേശം 2 മാസത്തോളമായി നമ്മുടെ ആ സബ് ജില്ലയും വേറെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് ഇവരെ പഠിപ്പിച്ച ഗുരു ഈ കോൽ എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കുട്ടികൾ അവരുടെ ഗുരുവിന് ഒരു ദക്ഷിണ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ായും മരിച്ചില്ലേ ജമാലേ.
പുതിയങ്ങാടിയിലെ പിന്നെ ഹൈസ്കൂളിന്റെ കോൽക്കളി കഴിഞ്ഞു. പുതിയങ്ങാടി സ്കൂളിന്റെ മാത്രമല്ല കേട്ടോ, ഹൈസ്കൂൾ സെഷന്റെ കോൽക്കളി മത്സരം മൊത്തം കഴിഞ്ഞു. ഇത് കളിച്ച കുട്ടികളില് ഒരു 4 പേര് മാത്രമുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളെ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്, അനുസരിച്ച് കളിക്കാൻ പറ്റിയോ? പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല, പേടിയൊക്കെ മാറി. കളിച്ചു കഴിഞ്ഞപ്പോ പേടിയൊക്കെ മാറി എന്ന് പറഞ്ഞ പേരെന്താ പറഞ്ഞു? ഫസ്ലു. ക്ലാസ് 9th D ഫസ്ലു ആണ്. പേര് ഏതാ ക്ലാസ്? 8th B ഇബ്രാഹിം. നാസിക്. ക്ലാസ് 8th M നാസിക്. സജ്ജാദ്. ക്ലാസ് 9th B സജ്ജാദ്. അപ്പൊ കുട്ടികള് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചെറിയ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാന്നുള്ളതാണ്. ഹയർ സെക്കൻഡറിന്റെ മത്സരം തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഈ മത്സരം നടക്കുന്ന സ്ഥലത്ത് ഇവിടെ കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് ആണ്. ഇവിടെ കണ്ട ഒരു നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ കുട്ടികൾ തന്നെ ഒരു ഫുഡ് സ്റ്റാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം ആൾക്കാർ അത് വാങ്ങി കഴിക്കുന്നുമുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണോ? ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കോഴ്സിലുണ്ടോ? ഇങ്ങനത്തെ എന്തൊക്കെ കോഴ്സ് ഇവിടെ ഉള്ള? VHSC ബ്യൂട്ടി തെറാപ്പി ആൻഡ് ബേബി കെയർ. ഓക്കെ ഓക്കെ. ആരാ ഇതിന്റെ ചാർജ്? ടീച്ചർ ആരൊക്കെ? പേര്? എന്റെ പേര് പ്രിയ. പ്രിയ, ടീച്ചർ എന്ത് കോഴ്സാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ബ്യൂട്ടി തെറാപ്പി കോഴ്സ് ആണ്. ഓ, എത്ര സീറ്റ് ആണുള്ള ആ കോഴ്സ്? 30 സീറ്റ്. 30 സീറ്റ്. രണ്ട് കോഴ്സാണ് ഇവിടെ ഉള്ളത്, ബേബി കെയർ ഫീവറും ബ്യൂട്ടി തെറാപ്പിയും. ഓരോ കോഴ്സിനും 30 വീതം, ടോട്ടൽ 60 കുട്ടികൾ. ഇത് എത്ര നാളത്തെ കോഴ്സാണ്? 2 വർഷത്തെ. +2 ഈക്വൽ ആണ്. +2 അതേ സിലബസ് തന്നെയാണ്. സയൻസ് സ്ട്രീമാണ്, സയൻസ് ആണ് പഠിക്കുന്നത്. നമ്മൾ +2 പഠിക്കുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ തന്നെയാണ് VHSC നമ്മൾ പഠിക്കുന്നത്. ഒപ്പം +2 അവർ പിന്നെ മലയാളം, ഹിന്ദി, സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നതിന് പകരം നമ്മളൊരു വൊക്കേഷണൽ സബ്ജക്ട് കൂടി പഠിക്കുന്ന ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് ഈ 2 വർഷം കൊണ്ട് അവർ കരസ്ഥമാക്കി. പാർലറിൽ തുടങ്ങാം, അതല്ല ഹയർ സ്റ്റഡിക്ക് പോകണമെങ്കിൽ ഹയർ സ്റ്റഡിക്ക് പോകാം. നമ്മൾ പിന്നെ സയൻസ് എടുത്തിട്ട് ഹയർ സ്റ്റഡിക്ക് പോകുന്ന പോലെ തന്നെ ഇവർക്ക് അങ്ങനെ ഹയർ സ്റ്റഡിക്ക് പോകണമെങ്കിൽ പോകാം. അതല്ല, ബ്യൂട്ടീഷ്യൻ തന്നെയാണ് കണ്ടിന്യൂ തുടർന്നു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് പോകാം. അപ്പൊ ഹൈസ്കൂളിന്റെ മത്സരം കഴിഞ്ഞു. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ റൂമിലാണുള്ളത്. ഇവിടെ ഹയർ സെക്കൻഡറിയുടെ കോൽക്കളി മത്സരത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മാസമാണ് കുട്ടികളെ ട്രെയിനിങ് കൊടുത്തത്. ആദ്യം മാസത്തിൽ വിളിക്കണോ അല്ല ആദ്യം എന്റെ മാസത്തിൽ വിളിക്കണം അറിയില്ല. ആദ്യം എന്റെ ഒരു ഓൾഡ് സ്റ്റുഡന്റ് കൂടിയാണ്. ആദ്യത്തിന്റെ ഒരു കോൽക്കളി മാസമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആദ്യം സ്കൂളിൽ തന്നെ സെൻഹാന് ഡ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഈ കുട്ടികൾക്ക് മുണ്ടുടുപ്പിച്ചു കൊടുക്കുകയാണ്. അതില് ഇതിന്റെ ഈ മുണ്ടുടിപ്പിക്കലിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും? മുണ്ടുടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ കൂലിന്റേതായ രീതിയിൽ നമ്മൾ മുണ്ടുടിപ്പിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാല് കളിക്കുമ്പോൾ കുടുങ്ങാനും പെട്ടെന്ന് കളി സ്പീഡിൽ ഓടുമ്പോൾ കുടുങ്ങാനൊക്കെ ചാൻസ് ഇല്ലോണ്ട് നമ്മളേതായ രീതിയിൽ കൂലിന്റേതായ രീതിയിൽ കൂലിന് എങ്ങനെ ഉടുക്കേണ്ടത് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉടുത്തു കൊടുക്കുന്നത്. ഇതില് ഈ വസ്ത്രധാരണത്തിന് പ്രത്യേക മാർക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാ അവര് നോക്കുക? അവര് നോക്കല് കളി, പാട്ട്, അതുപോലെ തന്നെ മുട്ട്, പിന്നെ വട്ടക്കോല്, പിന്നെ ഡ്രസ്, കോസ്റ്റ്യൂം. കോസ്റ്റ്യൂമിലൊക്കെ എന്ന് പറയുമ്പോൾ അല്ലാതെ നമ്മളൊരു ടീമിന്റെ ഒരു ഒരുമ എല്ലാം കാണുന്നെങ്കിൽ നമ്മളത് കോസ്റ്റ്യൂമും കൂടി കോസ്റ്റ്യൂമും അങ്ങനെ ഇങ്ങനെ ആയി നമ്മളെ കളിയൊക്കെ എന്തൊക്കെ ആയാലും കാര്യമില്ലല്ലോ. അപ്പൊ കോസ്റ്റ്യൂമും കൂടി നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെ നമ്മൾ എന്താക്കാം ചേച്ചിക്കാൻ നോക്കാം. ഇതിന്റെ ഈ താഴോട്ടുള്ള ലെങ്തിന് ഒരു കണക്കാക്കിയില്ലേ? ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളെ മട നെര്യാണിക്ക് താഴെ, നമ്മൾ നെര്യാണിക്ക് താഴെയോട്ട് തുണി പോകുന്നില്ല, നെര്യാണിക്ക് മുകളിൽ, അഥവാ പറയാന്നെങ്കിൽ ഔറത്ത് കാണാത്ത വിധത്തിൽ. ഓമസ്റ്റ് ഓക്കെ 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 ഓക്
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കോൽക്കളിയുടെ കോല് എന്റെ കൈകൊണ്ട് ഞാൻ തൊടുന്നത്. ഈ കോല് എന്ന് പറഞ്ഞാല് ഇത് പനയുടെ മരം കൊണ്ടുള്ള കോലാണ്. ഇതിന്റെ അറ്റത്ത് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഈ ചെലങ്കയുണ്ട്, പിന്നെ ഇത് ബാക്കിൽ ഒരു റബ്ബർ പീസ് ഉണ്ട്. പിന്നെ ഞാൻ ഇത് ഇതെന്താന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇവിടെ ഒരു ചെറിയ കറുത്ത ചരട് ഇതിലെല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ആദിൽ മാഷോട് ചോദിച്ചപ്പോ മാഷ് പറഞ്ഞത് ഇത് നല്ല റിസ്ക് ഉള്ള ഒരു കളിയാണ്. കാരണം ഇത് കളിക്കുമ്പോൾ ഒരാളുടെ താളം തെറ്റുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേയാളുടെ വടി വന്നിട്ട് ഈ കയ്യിലെ വിരലിൻ്റെ ഈ മുട്ടില് ഇവിടെ എവിടെയെങ്കിലും വന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, എന്തായാലും അത് പഠിക്കുമ്പോൾ ഒരുപാട് അടി ഇവിടെ കിട്ടും. അപ്പം ഈ അടി കിട്ടിക്കഴിയുമ്പോൾ നാച്ചുറലി നമുക്ക് വേദന ഉണ്ടാവുമോ, പെട്ടെന്നൊരു ക്വിക്ക് റെസ്പോൺസ് ആയിട്ട് നമ്മൾ കോല് കയ്യിൽ നിന്ന് താഴെ പോകും ആ വേദനയിൽ. അങ്ങനെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു കഷ്ണം നൂല് വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലൂടെ ഇതാ ഇതുപോലെ കൈ ഇട്ടിട്ടാണ് ഈ വിരല്, ഈ വിരലോ അല്ലെങ്കിൽ ഏത് വിരലാണോ കളിക്കുന്ന ആൾക്ക് സൗകര്യം അത് ഇതുപോലെ ഒരു ചരടിൻ്റെ ഉള്ളിലൂടെ കോർക്കും. അതിന് ശേഷമാണ് ഇത് പിടിച്ചിട്ട് കളിക്കുക. അതാണിത്. എനിക്കിത് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ റിഷാൽ ഇതെല്ലാം കെട്ടുന്നത് കണ്ടപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്കിത് പറഞ്ഞത്. ഇത് തികച്ചും പുതിയൊരു അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി സ്കൂളില്, പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളില് ഷബീർ മാഷ് എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ടീച്ചേഴ്സിന്റെ ഡെഡിക്കേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. ഇത് ടീച്ചേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിള്ളേർക്ക് മുഴുവൻ മാഷിങ്ങനെ എന്താ പറയാ ഭക്ഷണം ലൈനായിട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇത് ഈ മനസ്സിലൊക്കെ നേരത്തെ നടക്കേണ്ടതായിരുന്നു. ലൈറ്റായി ലൈറ്റായി പോവാണ്. പക്ഷേ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ടീച്ചിങ് ഫീൽഡിലുള്ളതുകൊണ്ട് എത്ര നാളെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ കലോത്സവം തുടങ്ങുന്ന ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ തന്നെ ഇവർ പ്രാക്ടീസ് തുടങ്ങിയാണ്. അതായത് അവർ സബ് ജില്ലയും ജില്ലയും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തുകൊണ്ട് ഇവരുടെ പരിശീലകർ പല ആൾക്കാർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ നമ്മുടെ മുൻകൂറായിട്ട് വന്നിട്ട് ഇപ്പോൾ എമ്മാനും മാതിലും എല്ലാവരും വന്നിട്ട് നമ്മൾ പറയുകയാണ് അഭിപ്രായം എന്തായാലും കലോത്സവത്തിന് നമ്മുടെ ഐറ്റംസ് അതായത് പ്രധാനമായിട്ട് കോല് വട്ടപ്പാട്ട് ഇതൊക്കെല്ലാം പോകേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ റെഡിയാവുകയും അന്നോട്ട് തന്നെ പരിശീലനം തുടങ്ങി. കുട്ടികളെ സെലക്ട് ചെയ്ത് ഇപ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ചെയ്യലെന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികളിൽ നിന്നാണ് ഞങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് എടുക്കാറ്. കൊറോണ ആയതുകൊണ്ട് അനുഭവം നല്ലൊരു ബ്രേക്ക് വന്നു. അപ്പൊ ശരിക്കും തന്നെ ഇവര് ഭയങ്കര എഫേർട്ട് എടുത്തു. കാരണം ആദ്യം കൂടെ ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് അവരെ ഈ ഇതുമായി താല്പര്യമുണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചുപേരെ കിട്ടി. വീണ്ടും ഈ പ്രാക്ടീസിന് കൃത്യമായിട്ട് നിൽക്കുന്ന കുട്ടികൾ മാത്രം ഇവർ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഫേർട്ടാണ് ഇവരുടെ ഭാഗത്തുണ്ടായത്. കുട്ടികൾ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം അവർ പ്രാക്ടീസ് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഡെഡിക്കേഷൻ, കാരണം ഇതിനു വേണ്ടിട്ട് ഒരു ഒഴിഞ്ഞു വെച്ചവർ, ജീവിതം ഒഴിഞ്ഞു വെച്ചവർ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ റൂമിൽ വന്നപ്പോ വേറെ കുറെ സ്കൂളിലെ പിള്ളേരെ കണ്ടു. അവിടെ ഇപ്പോൾ അവരുടെ ഒന്നും അക്കമ്പനി ചെയ്തിട്ട് ടീച്ചേഴ്സ് ആരുമില്ല, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഇല്ല, ഒരു ട്രെയിനർ ഇല്ല, ഒന്നുമില്ല. അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും ആ കുട്ടികൾക്ക് കാണുകയും ചെയ്തു. ഒരു ഡിസിപ്ലിനും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ബഹളം വെക്കുകയായിരുന്നു ഈ റൂമിൽ. പക്ഷെ ഈ കുട്ടികൾ വളരെ ഡീസന്റ് ആയിട്ട് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏതൊരു പിന്നെ കളിയോടും നമ്മുടെ കോൽക്കളി ആയാലും ശരി ഏതായാലും അതിന് ഡെഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൂർണ്ണമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവരെ കൂടുതൽ അങ്ങോട്ട് കയറി അത് ചെയ്ത് ചെയ്ത് പറഞ്ഞ അവസ്ഥ വന്നിട്ടില്ല. ഇവര് പറയാൻ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അച്ചടക്കത്തോട് കാര്യങ്ങൾ ചെയ്യും. അതിലിവര് ഇവരുടെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അവരിവരോട് എപ്പോഴും ഉണ്ട്. എന്ത് പോരായ്മ ഉണ്ട് അത് എടുത്തു പറയേണ്ടതാണ്. അത് വലിയൊരു കാര്യമാണ്.
ട്രെയിനേഴ്സിന്റെ പ്രത്യേക മാർഷ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മൾ ആദില് അതുപോലെ തന്നെ ഇമ്രാൻ പിന്നെ റിഷാല് എല്ലാവരും പിന്നെ കുറച്ച് ആൾക്കാർ പോലും ഉണ്ട് അവരെ കൊണ്ട് വന്നിട്ടില്ല അപ്പോ സാറ് സാറിന്റെ ഈ ഡെഡിക്കേഷനും ഇതെല്ലാം നമ്മുടെ റിസൾട്ടില് ഫലിക്കട്ടെ എല്ലാവർക്കും മുസ്ലിം അല്ലെങ്കിൽ മാപ്പിള കോൽക്കളി എന്ന് പറയുന്നത് തടരിപ്പയറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കുറെ ചുവടുകളും അതിന്റെ അടവുകളും എല്ലാം കടമെടുത്തുകൊണ്ടുള്ള ഒരു കളിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറക്കൽ രാജാവിന്റെ അല്ലെങ്കിൽ അറക്കൽ രാജവംശത്തിലെ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് അന്നത്തെ കാലത്ത് ചിട്ടപ്പെടുത്തിയതാണെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് അപ്പൊ ആ സമയത്ത് കേരളത്തിൽ കളരിപ്പയറ്റ് വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് ഇതിന്റെ കോൽക്കളിയുടെ ചരിത്രത്തിൽ പലപ്പോഴും ഇതിലെ പാട്ടുകളിലൊക്കെ പരാമർശിക്കുന്നത് പണ്ട് കാലത്ത് നടന്ന പല യുദ്ധങ്ങളുടെയും ഒക്കെ കഥകളാണ് ഈ കോൽക്കളിയിൽ പാട്ടിലൂടെ പാടിപ്പോകുന്നത് അപ്പോൾ രാവിലെ മുതൽ കലോത്സവ വേദിയിലാണ് ഞാനുള്ളത് പയ്യാമ്പലത്തായിരുന്നു രാവിലെ വന്നത് ഇതാണ് പയ്യാമ്പലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാർക്ക് പയ്യാമ്പലം എന്ന് പറയുന്നത് എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ കണ്ണൂർ ജില്ലക്കാരല്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ബീച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ രണ്ടോ മൂന്നോ എണ്ണത്തിൽ തന്നെ പയ്യാമ്പലം ബീച്ച് വരും ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളരെ വിശാലമായ ബീച്ചാണ് അറബിക്കടലിൻ്റെ തീരം പിന്നെ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ജില്ലക്കാർക്ക് അറിയാം ഇവിടെ കണ്ണൂരിൻ്റെ കലുഷിതമായ രാഷ്ട്രീയവും എല്ലാം എല്ലാവർക്കും അറിയാം ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മണ്ണാണ് ഈ കണ്ണൂരിലെ ഈ പയ്യാമ്പലം ബീച്ച് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ രാവിലെ തൊട്ട് കോൽക്കളിയും അതിൻ്റെ കാഴ്ചകളുമായിരുന്നു കാണുന്നത് അപ്പോൾ കോൽക്കളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂരിൻ്റെ പഴയ രാജവംശങ്ങളായ ചിറക്കൽ രാജവംശവും അറക്കൽ ബീവിയും ഒക്കെ ഉറങ്ങുന്ന മണ്ണാണ് അവിടെ നിന്ന് തന്നെ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു സജയ് വിളയാനിക്കൽ താങ്ക് യു ഫോർ വാച്ചിങ്